ഹലോ എവ്രിവൺ, ഇനി നമുക്ക് ഗോർഡഡ് സ്കേർട്ട് എങ്ങനെയാ ചെയ്യണം കാണാം. ഓക്കെ, നമ്മൾ ആദ്യം നോക്കിയത് പാനൽ സ്കേർട്ട് കണ്ടിരുന്നു അല്ലേ. ഈ പാനൽസിന്റെ ഇടയ്ക്ക് ഒരു ട്രയാങ്കുലർ പീസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഗോർഡഡ് സ്കേർട്ട് എന്ന് പറയുന്നത്. ഈ ഗോർഡഡ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കുലർ പീസ് എന്ന് പറയുന്ന പേരാണ് ഗോർഡഡ്. ഓക്കെ, ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫ്ലെയർ കൂട്ടാനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത് ഒരു പ്ലെയിൻ ഫാബ്രിക് ആകുമ്പോൾ ഇത് ഒരു ബ്രൊക്കേഡ് വെച്ച് കഴിഞ്ഞാല് ഫ്ലെയറും ഉണ്ടാകും, അതേസമയം നിങ്ങൾക്ക് ഒരു ഭംഗിയും കൂടും അല്ലേ. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗോർഡഡ് സ്കേർട്ട്. ഫോർ എക്സാമ്പിൾ ലാച്ച, പാനൽ ലാച്ചയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പാനൽ പീസിന്റെ ഇടക്ക് വേറൊരു പീസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് ഒരു ട്രയാങ്കുലർ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇന്ന് ആ സ്കേർട്ടിന്റെ 1/4 സ്കെയിൽ മിനിയേച്ചർ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനാവശ്യമുള്ളത് ആദ്യം നിങ്ങളുടെ ബേസിക് ടെംപ്ലേറ്റ്, സ്കേർട്ടിന്റെ ബേസിക് ടെംപ്ലേറ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പാറ്റേൺ പ്ലോട്ട് എങ്ങനെ വരയ്ക്കണം എന്ന് നോക്കാം. പാറ്റേൺ പ്ലോട്ട് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു പ്ലാനിംഗ് ആണ്, എങ്ങനെയാണ് നമ്മുടെ ആ സ്കേർട്ട് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിംഗ് ആണ്. അപ്പൊ ആദ്യം ഞാൻ ഈ സ്കേർട്ടിന്റെ ഫ്രണ്ട് കോപ്പി ചെയ്യാം. ഇങ്ങനെ സെയിം തന്നെയാണ് ബാക്കും ചെയ്യണം കേട്ടോ. ഞാൻ ഫ്രണ്ട് മാത്രം കാണിച്ചു തരാം, ഫ്രണ്ട് കോപ്പി ചെയ്യാം, ഡാർട്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ പ്ലെയിൻ സ്കേർട്ടിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഗോർഡഡ് പീസ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ പോയിന്റിന് നമുക്ക് എന്ന് മാർക്ക് ചെയ്യാം, സ്കേർട്ടിന്റെ ഈ പോയിന്റ്. ഓക്കെ, എന്ന് മാർക്ക് ചെയ്ത് ഈ എയിലിരുന്ന് നമുക്ക് ഈ സൈഡ് നമുക്ക് ബി എന്ന് മാർക്ക് ചെയ്ത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എ ടു ബി, നമുക്ക് ഈ ബിയിലിരുന്നിട്ടാണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത്. ബിയിലിരുന്ന് നമുക്ക് 10 ഇഞ്ചസ് മുകളിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇതാണ് സി. ഓക്കെ, ഈ ബി ടു സി എന്ന് പറയുന്നത് 10 ഇഞ്ചസ്. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഗോഡറ്റിന്റെ ലെങ്ത്. അതേപോലെ ബിയിലിരുന്ന് നമുക്ക് വിഡ്ത് വേണം അല്ലേ, അത് നമുക്ക് എത്രയാണ്, 4 ഇഞ്ചസ് വിഡ്ത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു 4 ഇഞ്ചസ് പോയിന്റ് മാത്രം മാർക്ക് ചെയ്യുക, അതിന് ലേബിൾ ചെയ്യേണ്ട, ജസ്റ്റ് 4 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. അപ്പൊ ബി ടു സി നമുക്ക് എത്രയായിരുന്നു, 10 ഇഞ്ചസ് ഇല്ലേ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ട് പോയിന്റ് ചെയ്തിരിക്കുന്ന പോയിന്റും 10 ഇഞ്ചസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒരു പോയിന്റ് കിട്ടണം അല്ലേ, ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിനെയാണ് നമുക്ക് ഡീന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ബിയിലിരുന്ന് ഡി അറ്റാച്ച് ചെയ്യാം. അപ്പൊ ഈ പീസ് ആണ് നമ്മുടെ ഗോർഡഡ് പീസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് നമുക്ക് വർക്കിംഗ് പാറ്റേൺ ചെയ്യാന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ വർക്കിംഗ് പാറ്റേൺ കോപ്പി ചെയ്തിട്ടുണ്ട്. പാറ്റേൺ പ്ലോട്ടിൽ എന്താ വരച്ചോ, ഈ പാറ്റേൺ പ്ലോട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്തോ അത് തന്നെയാണ് വർക്കിംഗ് പാറ്റേണിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കോപ്പി ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗോർഡഡ് പീസ് മാത്രം സെപ്പറേറ്റ് കട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഈ പീസ് ഓൺ ഫോൾഡ് ആണ്. അപ്പൊ ഈ പീസ് നമുക്ക് വേറൊരു പേപ്പർ എടുക്കാം, അതിൽ വെച്ചിട്ട് കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ട്രയാങ്കുലർ പീസ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നിങ്ങളുടെ ഗോർഡഡ് പീസ്. ഓക്കെ, അപ്പൊ നമുക്ക്
ഇത് ഫസ്റ്റ് വേരിയേഷൻ ആണ് ഇതിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫ്ലേയേഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല നമുക്ക് ഒരു പാനലിൽ നമുക്ക് ഒരു 4 ഇഞ്ചസിന്റെ ഫ്ലേയേഴ്സ് നമുക്ക് കൊണ്ടുവന്നത് ഇല്ലേ അപ്പൊ 4 പ്ലസ് 4 8 ഇഞ്ചസ് ആയിരിക്കും ഇല്ലേ അപ്പൊ 8 ഇഞ്ചസിന്റെ നിങ്ങളുടെ ഹെംലൈനിൽ കുറച്ചും കൂടി ഫ്ലേയേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിനെക്കാട്ടിലും ഫ്ലേയേഴ്സ് കൂട്ടണമെങ്കിൽ സ്ലാഷ് ആൻഡ് സ്പ്രെഡ് ടെക്നിക് ചെയ്യണം അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം ഓക്കെ താങ്ക് യു